വളരെ വിരളമായിട്ടാണെങ്കിലും പണ്ട് ചിലർ ചോദിക്കുമായിരുന്നു, നമ്മുടെ പൂർവികരാണ് പൈതഗോറസ് തിയറം കണ്ടുപിടിച്ചത് എന്ന് പറയുന്നതിന് എന്ത് തെളിവാ ഉള്ളത് സാറേ എന്ന്. അത് ദേഷ്യത്തിൽ ചോദിച്ചതല്ല, വെറുതെ അറിയാൻ വേണ്ടി ചോദിക്കാം, വെല്ലുവിളിക്കാനോ പുച്ഛിക്കാനോ വേണ്ടി ചോദിക്കുന്നതല്ല. യഥാർത്ഥത്തിൽ പൈതഗോറസ് തിയറം എന്താണ് നമ്മൾ അറിയണം. ശരിക്കും പൈതഗോറസ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നില്ല. അദ്ദേഹം ഒലീവ് ഓയിൽ വിൽക്കുന്ന ഒരു കച്ചവടക്കാരനായിരുന്നു. അയാൾ ജീവിതത്തിൽ ഇങ്ങനെ യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ്. അയാൾക്ക് 10-21 ചക്കുകൾ ഉണ്ടായിരുന്നു അത്രയും. ആ ചക്കുകളിൽ ആട്ടിയ ഒലീവ് എണ്ണയും കൊണ്ട് ഒട്ടകപ്പുറത്ത് നിന്ന് അയാൾ ഇങ്ങനെ യാത്ര ചെയ്യും. അയാളുടെ ഒരു വലിയ ഹോബിയാണ് കാശ്മീരിലേക്ക് വരിക, കാശ്മീരിൽ കുറേ കാലം നിൽക്കുക, ജീവിക്കുക. കാരണം അയാളുടെ ഗ്രീക്ക് ഈജിപ്ത് പ്രദേശങ്ങളൊക്കെ ഭയങ്കര ചൂടല്ലേ. അയാൾ ഈ എണ്ണയും കൊണ്ട് ഇങ്ങനെ വരും. ഇപ്പോഴും അങ്ങനെയുണ്ട്, ചൈനയിൽ നിന്ന് ഉപ്പും കൊണ്ട് ടിബറ്റിലേക്ക് വരുന്നവരുണ്ട്, ധാരാളം പേരുണ്ട്. ഈ ഇന്ത്യയിൽ നിന്നും ടിബറ്റിലേക്ക് പണ്ട് പോകുന്നവരുണ്ടായിരുന്നു, ഇപ്പൊ ചൈനക്കാർ അനുവദിക്കില്ല. പ്രധാനമായിട്ടും ഉപ്പും കൊണ്ടാണ് അവർ പോകുന്നത്, ഇയാൾ ഒലീവ് ഓയിലും കൊണ്ടാണ് പോകുന്നത്. ഇപ്പൊ കാശ്മീരിൽ വരുമ്പോ കാശ്മീരി പണ്ഡിറ്റുകൾ യാഗം നടത്തും. ആ യാഗം നടത്തുമ്പോൾ യാഗശാലയൊക്കെ ഇയാൾ കണ്ടുകൊണ്ടിരിക്കും. ആ യാഗശാലയിൽ മുഴുവനും ജോമെട്രിക്കൽ പാറ്റേണാണ്. അതിൽ ഒരു എല്ലാം സുൽഭസൂത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് യാഗശാലയുടെ പൂർണ്ണ നിർമ്മാണം വിവരിച്ചിരിക്കുന്നത്. ഇതിൽ ബൗദ്ധായന സുൽഭസൂത്രം എന്ന് പറയുന്നത് വളരെ പ്രാചീനമാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വിവരിക്കാം. അതൊരു BC 1000-1500 കാലയളവിലെ സംസ്കൃതമാണ്, വൈദിക സംസ്കൃതമാണ് അതിലുള്ളത്. ഇവൻ അതിനേക്കാളും പുറകോട്ട് പോകാം, ഇംഗ്ലീഷുകാരുടെ കണക്കനുസരിച്ചിട്ടാണ് ഞാൻ BC 1000-1500 എന്ന് പറഞ്ഞത്. അതിനകത്ത് എങ്ങനെയാണ് ഈ റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിൾ വരയ്ക്കുന്നത് എന്ന് വിവരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് റെക്ടാംഗിളിന്റെ ഡയഗണൽ വരയ്ക്കേണ്ടത്, ദീർഘചതുരത്തിന്റെ ഡയഗണൽ വരയ്ക്കേണ്ടത് എന്ന് വിവരിച്ചിരിക്കുന്ന ശ്ലോകങ്ങളുണ്ട്. ഈ സുൽഭസൂത്രം എന്ന പുസ്തകം ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി INSA ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി 1960കളിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. സംസ്കൃതവുമുണ്ട്, സംസ്കൃതത്തെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തതുമുണ്ട്, ഇംഗ്ലീഷ് മീനിങ്ങും ഉണ്ട്. അത് അവരുടെ പെർമിഷനോടുകൂടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് റീപ്രിന്റ് ചെയ്തിട്ടുമുണ്ട്, അവരുടെ പെർമിഷനോടുകൂടി അവരുടെ പ്രോജക്റ്റ് എടുത്തിട്ട്. അതിൽ മുഴുവൻ മാത്തമാറ്റിക്സാണ്, വേദിക് ജോമെട്രിയാണ്, വേദിക് മാത്സ് അല്ല, വേദിക് ജോമെട്രി. വേറെ ഒന്നും അതിനകത്തില്ല, ആത്മീയതയൊന്നുമില്ല. യാഗശാലയിലെ ഗണിതശാസ്ത്രം മാത്രമേ അതിനകത്തുള്ളൂ, യാഗശാലയിലെ ജോമെട്രി മാത്രമേ അതിനകത്തുള്ളൂ. ജോമെട്രി അല്ലാണ്ട് വേറെ ഒന്നും അതിനകത്തില്ല. വലിയ പുസ്തകമാണ്, നാലെണ്ണം കൂടി ചേർത്താൽ, ബൗദ്ധായന സുൽഭസൂത്രം, ആപസ്തംഭ സുൽഭസൂത്രം, കാത്യായന സുൽഭസൂത്രം, മാനവ സുൽഭസൂത്രം, ഇങ്ങനെ നാല് സുൽഭസൂത്രങ്ങൾ ചേർത്താൽ വലിയ പുസ്തകമാണ്. അതിൽ ബൗദ്ധായന സുൽഭസൂത്രം ഏതാണ്ട് പൈതഗോറസ് ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരിക്കുന്നതാണ് ഇത്. ദീർഘചതുരസ്രസ്യ ക്ഷണയാരജ്ജുഹു പാർശ്വമാനി തിര്യന്മാനി ച യത് പൃഥക് ഭൂതേ കുരുതസ്ത ഉഭയം കരോതി. ഇതാണ് പൈതഗോറസ് തിയറം. ദീർഘ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും, മലയാളം അറിയാവുന്നവർക്ക് മനസ്സിലാവും. ദീർഘചതുരസ്രസ്യ, ദീർഘചതുരത്തിന്റെ, ക്ഷണയാരജ്ജുഹു ഡയഗണൽ, പാർശ്വമാനി പാർശ്വമാനി ച തിര്യന്മാനി. ആ ദീർഘചതുരസ്രസ്യ ക്ഷണയാരജ്ജുഹു പാർശ്വമാനി തിര്യന്മാനി, ബേസും അതുപോലെ തന്നെ ഹൈറ്റും. ച യത് പൃഥക് ഭൂതേ, അപ്പൊ ഡയഗണലിന്റെ സ്ക്വയർ എടുക്കാം, പൃഥക് ഭൂതേ സ്ക്വയർ എടുക്കാം, ബേസിന്റെ സ്ക്വയർ എടുക്കാം, സൈഡിന്റെ സ്ക്വയർ എടുക്കാം. പൃഥക് ഭൂതേ കുരു ചെയ്യുക, തസ്തത് ഒരുമിച്ച്, ഉഭയം കരോതി. ആ രണ്ടെണ്ണം, ബേസിന്റെ സ്ക്വയറും ഹൈറ്റിന്റെ സ്ക്വയറും ഉഭയം, ആ രണ്ടെണ്ണം ഒരുമിച്ചാക്കിയാൽ ഡയഗണലിന്റെ സ്ക്വയറായിരിക്കും. ഇതാണ് പൈതഗോറസ് തിയറം, ബൗദ്ധായന തിയറം എന്ന് പറയുന്നത്. നമ്മുടെ ഭാരതീയരും കേരളീയരും ഇത് അംഗീകരിക്കില്ല. കാരണം എന്റെ അച്ഛനും എന്റെ അമ്മയും എന്റെ സംസ്കാരവും എന്റെ രാഷ്ട്രവും ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ എന്തൊരു അസഹിഷ്ണുതയറിയോ. പക്ഷെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്,
സമചതുരസ്രസ്യക്ഷണയാറ് ജുഹുദ്വികരണി. സമചതുരത്തിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് വശത്ത് ഇൻഡു സൈഡ് ഇൻഡു സ്ക്വയർ റൂട്ട് ഓഫ് ടു, സ്ക്വയർ റൂട്ട് ഓഫ് ടു, സോറി സ്ക്വയർ റൂട്ട് ഓഫ് ടു ഇൻഡു സൈഡാണ് ഡയഗണൽ. അപ്പൊ സമചതുരസ്രസ്യ ക്ഷണയാരജ്യുഹു ദ്വികരണി, ദ്വികരണി എന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ട് ഓഫ് ടു, മൾട്ടിപ്ലൈ ചെയ്താൽ അത് കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് ടു എ ആണ് സമചതുരത്തിന്റെ ഡയഗണൽ. ദീർഘചതുരസ്രസ്യ ക്ഷണയാരജ്യുഹു പാർശ്വമാനി തിര്യന്മാനീച്ച യത് പൃഥക് ഭൂതേ ഒരു തസ്തത് ഉപയംഗരോതി. ദീർഘചതുരത്തിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് അതിന്റെ സൈഡുകളുടെ സ്ക്വയർ കൂട്ടിയാൽ ഈ ക്ഷണയാരജ്ജുഹു ഡയഗണലിന്റെ സ്ക്വയർ ലഭിക്കും. ഇങ്ങനെ ചില ചില കാര്യങ്ങൾ ഈ നാട്ടിലുള്ളത് പുറത്ത് വരാതിരിക്കാൻ കാരണം അത് പുറത്തേക്ക് വരുത്താതിരുന്നതാ. ഇന്നലെ ഞാനൊരു വരി പറഞ്ഞിരുന്നു, ഞാൻ ആരുടെ മുമ്പിലും മുട്ടുമടക്കില്ല. എന്താ കാരണം? എനിക്ക് മുട്ടുമടക്കാൻ പറ്റില്ല, കാരണം എന്റെ മുട്ട് അങ്ങ് ജാമായിരിക്കുകയാണ്. അനങ്ങാതെ അനങ്ങാതെ ജീവിച്ച് ജീവിച്ച് മുട്ടുമടക്കാൻ പറ്റാത്ത ഞാൻ പറയുകയാണ്, ഞാൻ ആരുടെ മുമ്പിലും മുട്ടുമടക്കില്ല. അതുപോലെയാണ് എൻ്റെ നാട്ടിലുള്ളത് ആരെയും പഠിപ്പിക്കാതെ അത് അവഹേളിച്ച് തമസ്കരിച്ച് അതിനെ മുഴുവനും നിരാകരിച്ച് നിഷേധിച്ച് പുച്ഛിച്ച് എന്നിട്ട് ഇവിടെയുള്ള വിദ്യാർത്ഥികളെ കൊണ്ടും ബുദ്ധിജീവികളെ കൊണ്ടും ചിന്തകരെ കൊണ്ടും പറയിപ്പിക്കുക ഇവിടെ ഒന്നും ഇല്ല. ഉള്ളത് പഠിപ്പിക്കാതെ അറിയിക്കാതെ അതിനെയൊക്കെ തമസ്കരിച്ചിട്ടാണ് ഇവിടെ ഇല്ല എന്ന് പറയുന്നത്. ചെറിയൊരു ചോദ്യം വന്നതുകൊണ്ടാണ് ഞാൻ ഈ പൈതഗോറസ് തിയറത്തിന്റെ റൂട്ട് സംസ്കൃതത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞത്. പ്രണാമം.